ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ സഹായിക്കുന്നതിൽ ഏറ്റവും പ്രധാനമാണ് ജലം എന്നാൽ ഭൂമിയിൽ ജലം സൃഷ്ടിച്ചത് ആരാണ് ഭൂമി ജലം സ്വയം സൃഷ്ടിച്ചതെന്നാണ് പുതിയ പഠനം പറയുന്നത് ശീതീകരിച്ച ധൂമകേതുക്കളോ ചിഹ്നഗ്രഹങ്ങളോ വരണ്ട ഭൂമിയിലേക്ക് വെള്ളം കൊണ്ടുവന്നു എന്ന സിദ്ധാന്തത്തിന് വിരുദ്ധമായി ഭൂമി സ്വന്തം ജലം വികസിപ്പിച്ചെടുത്തതായാണ് പുതിയ പഠനം പറയുന്നത് മറ്റു ഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജീവൻ നിലനിർത്താൻ ആവശ്യമായ ജലം ഭൂമിക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നത് വലിയ ചോദ്യമായിരുന്നു ശാസ്ത്രലോകം അടുത്ത കാലം വരെ വിശ്വസിച്ചിരുന്നത് ബഹിരാകാശത്തു നിന്നുള്ള ചിഹ്നഗ്രഹങ്ങളുടെ ഭൂമിയിലേക്കുള്ള വരവാണ് ഭൂമിയിൽ ജലത്തെ എത്തിച്ചത് എന്നായിരുന്നു എന്നാൽ ഈ സിദ്ധാന്തത്തെ തള്ളുന്നതാണ് പുതിയ പഠനം ഭൂമിയുടെ രൂപീകരണ സമയത്ത് ഹൈഡ്രജൻ സമുഷ്ടമായ അന്തരീക്ഷവും മാക്മാ സമുദ്രങ്ങളും തമ്മിലുള്ള രാസപ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഭൂമിയിൽ ജലം സൃഷ്ടിക്കപ്പെട്ടതെന്നാണ് പുതിയ പഠനം പറയുന്നത് അതായത് ഭൂമി തനിക്കാവശ്യമായ ജലത്തെ സ്വയം സൃഷ്ടിച്ചുവെന്നും അതിന് പുറത്തുനിന്നും സഹായം ലഭിച്ചിട്ടില്ലെന്നും ഈ പഠനം അവകാശപ്പെടുന്നു ഭൂമി സ്വയം തനിക്കാവശ്യമായ ജലത്തെ സൃഷ്ടിച്ചുവെന്നാണ് ഗവേഷകർ വ്യക്തമാക്കുന്നത് പ്രോട്ടോ അറ്റ്മോസ്ഫിയറിൽ വെച്ച് മാക്മ സമുദ്രവും മോളിക്കുലർ ഹൈഡ്രജനും തമ്മിൽ നടന്ന രാസസംയോജനത്തിന്റെ ഫലമായി ഭൂമിയുടെ പുറം പാളിക്കുറ്റും അതുവരെയുണ്ടായ ഹൈഡ്രജൻ ആവരണം അതോടെ ഇല്ലാതാകുന്നു ിലും സ്വന്തം കയ്യൊപ്പ് ചാർത്തിയാണ് ഹൈഡ്രജൻ വിടവാങ്ങിയതെന്നും ഗവേഷകർ വിശദീകരിക്കുന്നു ശീതീകരിച്ച ധൂമഗേതകളോ ചിഹ്നഗ്രഹങ്ങളോ വരണ്ട ഭൂമിയിലേക്ക് വെള്ളം കൊണ്ടുവന്നു എന്ന സിദ്ധാന്തത്തിന് വിരുദ്ധമായാണ് ഭൂമി സ്വയം ജലം സൃഷ്ടിച്ചതെന്ന പഠനം വ്യക്തമാക്കുന്നത് ഭൂമിയുടെ ഗ്രഹരൂപീകരണത്തിന്റെ തുടക്കത്തിൽ മാഗ്മ സമുദ്രവും തന്മാത്ര ഹൈഡ്രോജനും പ്രോട്ടോ അന്തരീക്ഷവും തമ്മിലുള്ള പ്രതിപ്രവർത്തനം വലിയ അളവിൽ ജലത്തിന് കാരണമാവുകയായിരുന്നു നേച്ചർ ആസ്ട്രോണമി ജേണലിൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഒരു പഠനം പോലും സൂചിപ്പിച്ചിരുന്നത് അസുരവും ജൈവസമ്പന്നവുമായ സി ടൈപ്പ് ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയിലെ ജലത്തിന്റെ പ്രാഥമിക സ്രോതസ്സുകളിൽ ഒന്നായിരിക്കാം എന്നാൽ വിദൂര നക്ഷത്രങ്ങളെ പരിക്രമണം ചെയ്യുന്ന എക്സോ പ്ലാനറ്റുകളുടെ പഠനത്തെ അടിസ്ഥാനമാക്കി ഭൂമിയിലേക്ക് പാഞ്ഞുവന്ന പാറകൾ അഥവാ ചിഹ്നഗ്രഹങ്ങൾ പൂർണ്ണമായും വരേണ്ടതായിരുന്നു എന്നാൽ ഭൂമിയുടെ രൂപപ്പെടൽ സമയത്ത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ സജീവമായിരുന്ന തന്മാത്ര ഹൈഡ്രോജൻ മാഗ്മ സമുദ്രവും തമ്മിൽ പ്രതിപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ഇങ്ങനെ ഭൂമിക്ക് ആവശ്യമായ ജലം ഉൽപ്പാദിപ്പിക്കപ്പെട്ടു എന്നാണ് കണ്ടെത്തൽ പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം